ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇലയട ആണ്. എല്ലാവരും ശർക്കരയും തേങ്ങയും വെച്ചിട്ടൊക്കെ ഇതേപോലെ ഇലയട ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതേപോലെ മീൻ വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെയാണ്. ചിക്കൻ വെച്ചിട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ആവിയിൽ വേവിച്ച് കഴിക്കാൻ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി അരച്ചിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ആദ്യം തന്നെ ഒരു തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. നമ്മൾ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്ത അരിയാണ്. പിന്നെ പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് വാട്ടി കുഴച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയൊന്നും വേണ്ട, ചെറിയ തരിയൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ല. പിന്നെ ഗ്രൈൻഡറിലൊക്കെ അരക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമില്ലാതെ കിട്ടും. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പച്ചരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി ഇതേപോലെ അരച്ചെടുക്കാം. പിന്നെ അരി അരക്കുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും വലിയ ജീരകം ചേർത്ത് കൊടുക്കണം. അതേപോലെ കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം സബോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അരി എത്ര അളവുണ്ടോ അതിനനുസരിച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം അരച്ച് വെച്ച അരിയിലേക്കിട്ട് അതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ. മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് ചിക്കൻ വേവിച്ച വെള്ളം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. പിന്നെ അരിമാവിനൊരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചിക്കൻ വേവിച്ച വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് വേറെ കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം അരച്ച അരിയിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെക്കാം. ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള എല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ചെറിയ സവോളന എടുത്തിരിക്കുന്നത്. മസാല എത്ര വേണോ അതിനനുസരിച്ച് സവോളയൊക്കെ കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ വളരെ ചെറുതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. സ്റ്റൗ കത്തിക്കുക. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇത് വാട്ടിയെടുക്കുമ്പോൾ ബ്രൗൺ കളറാകുന്ന വരെ ഒന്നും വാട്ടണ്ട. കുറച്ച് നേരം വാട്ടിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂണോ ചേർത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളിയൊന്നുമല്ല, ചെറിയൊരു തക്കാളിയാണ്. ചെറിയൊരു പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. തക്കാളിയും കൂടി ചേർത്ത് കുറച്ച് നേരം നടച്ചു വെക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ 1 കഷ്ണം നാരങ്ങയും കൂടി പിഴിഞ്ഞാൽ ഫില്ലിങ്ങിനുള്ള മസാല റെഡിയായി. ഈ മസാല ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. അട മുഴുവൻ പരത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ച് ഒന്ന് ആവിയേറ്റിയെടുക്കാം. പിന്നെ ഒരുപാട് അട ഒന്നിച്ച് വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വേവാൻ സമയമെടുക്കും. എനിക്കിവിടെ 20 മിനിറ്റ് വേണ്ടി വന്നിട്ടുള്ളൂ.